welcome to Jolly's Kitchen. In the video, we will make a cup of Mathi curry. We will make a cup of Mathi curry. We will make a cup of Mathi curry. This is a cup of Mathi curry. Kappayude arappinathu jeeragam, pachamulaga, veluthulli, oru onnu rendu pod veluthulli, rendu pod cheriya ulli, manjalpudi, ithra vechu arachu. Ini kappa enganeyanu undakkunnathu idu nammal kozhichedukkunnathu enganeyanu nu kaanikkam. Kappa enganeyanu kozhikkunnathu allengu undakkunnathu namukku nokka. Nammal already kappa avade smash cheythu vechittunde. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ശാലം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇടുക. കുറച്ച് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് അത്. ഇതിപ്പോൾ അരപ്പൊന്ന് ആദ്യമായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടുക. മൂപ്പിക്കുക മീൻസ് ആ റോസ് സ്മെല്ല് മാറുന്നിടം വരെ, ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ അത് അതിലേക്കിടുക. ഞാൻ ഈ കപ്പ എപ്പോഴും വെളിച്ചെണ്ണയ്ക്കകത്തേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതുപോലെ മീനിൻ്റെ എന്ത് സാധനം നമ്മൾ ചെയ്താലും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തേ ചെയ്യാവൂ, അതാണ് ടേസ്റ്റ്. ഇതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒരുവിധം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്തിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. ഇത് വലിയ പണിയൊന്നുമില്ല. കപ്പ വേവിക്കാൻ വലിയ പാടൊന്നുമില്ല. അതിൻ്റെ അരപ്പൊക്കെ ഇട്ട് കപ്പ ഇത് നന്നായിട്ട് വേവിക്കുക. ഇത് കപ്പയ്ക്ക് കടുവ് പൊട്ടിക്കണമെന്നുള്ളവർക്ക് കടുവ് പൊട്ടിക്കാം. ഞാനൊരു ശകലം പച്ച വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിപ്പം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതിന് ഉപ്പില്ല, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ലേശം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മത്തിക്കറി ഉണ്ടാക്കാം. മത്തി ഞാനിങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുത്തത് ചെറിയ മത്തിയെ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഈ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ മത്തിയാണ് കറി വെക്കുന്നത്. പിന്നെ കൊടംപുളി ഒരു മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ശകലം, മല്ലി പൊടി ഒരു ശകലം, മഞ്ഞൾപ്പൊടി. ഇത് ആവശ്യത്തിനുള്ള കറിവേപ്പില. നമ്മൾ കേരളക്കാർക്കെല്ലാം കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് കറിവേപ്പില. ഇനി നമുക്കിത് ഇതിൻ്റെ കുക്കിംഗ് വെസലിലൊക്കെ ഇത് ഇടാം, ഇത് ഇട്ട് കുക്ക് ചെയ്യാം. എണ്ണ വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളായി, ഒന്നും പ്രത്യേകിച്ച് ആൾക്കാരുടെ ആവശ്യമില്ല. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുടമ്പളിയും കൂടി അതിനകത്ത് ഇടുക. കുടമ്പളി ഇട്ട് പിന്നെ ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ലേശൻ ടർമറിക് പൗഡർ, പൊടികളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡർ, ടേർമറിക് പൗഡർ. ഇത് നല്ലോണം ഒന്ന് മൂത്ത് തീ കുറച്ചിടുക, അല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇതിലേക്കൊരു രണ്ട് മൂന്ന് പീസ്
കറുത്ത കുടംപുളി ഇട്ട് കൊടുക്കുക. കുടംപുളി ഇട്ടിട്ട് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന എന്നിട്ട് അതിൻ്റെ വെള്ളം ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ചാറിന് വേണ്ടിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് തിളപ്പിച്ചാൽ ഉപ്പിട്ട് തിളപ്പിക്കുക. ഒരുവിധം തിള വരുമ്പോഴത്തേക്ക് മീൻ വറുക്കിയിട്ട് കൊടുക്കണം. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ മീൻ പെറുക്കി ഇടുകയാണ്. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ലേശം ഉലുവാപ്പൊടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മത്തി നമ്മളങ്ങനെ ഇതിലേക്കിട്ട് ഒരു ഈ ചാറ് കുറുകി വരുന്നിടം വരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അടച്ച് വെക്കുക ഒരു 10 മിനിറ്റോളം. നല്ലതായിട്ട് നല്ല തീയിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഇപ്പോഴത്തേക്ക് ഇത് കുക്കായി വരും. കപ്പയും മീൻകറി റെഡിയായിട്ടുണ്ട്. ഇത് ചാറിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഈ കപ്പ തിന്നണമെങ്കിൽ നമുക്ക് ചാറ് വേണമല്ലോ. അതുകൊണ്ട് കുറച്ച് ചാറിട്ടാണ്. അതുകൊണ്ട് നല്ലതായിട്ട് വറ്റിച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് തന്നെ എല്ലാവർക്കും തിന്നാൻ തോന്നുന്നില്ലേ? എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ കപ്പ നമ്മുടെ കേരളീയർ കപ്പ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് തന്നെ പറയുന്ന നാണക്കേട. നമ്മുടെ കേരളത്തിൽ എല്ലാവരുടെയും ഒരു ഭക്ഷണമാണ് കപ്പ. കപ്പയും മത്തിക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. നിങ്ങൾ കമൻ്റൊക്കെ ചെയ്താലേ എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്ഷൻസൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ബട്ടൺ, അതിൻ്റെ മുകളിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയും കാണാൻ പറ്റുകയില്ല. ഫേസ്ബുക്കിൽ വല്ലതും ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.